ജില്ലയിലെ മേപ്പാടി പ്രദേശത്ത് നമുക്കറിയാവുന്ന പോലെ ചൂരൽ മല എന്ന് പറയുന്ന ഈ സ്ഥലമാണ് ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിരിക്കുന്ന. വയനാട് ജില്ലയുടെ ദുരന്തം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ദുരന്തമായി പേറിക്കൊണ്ട് ഈ വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശത്ത് നമുക്കറിയാവുന്ന പോലെ ചൂരൽ മല എന്ന് പറയുന്ന ഈ സ്ഥലമാണ് ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രദേശം. ഈ പ്രദേശത്ത് ഉള്ള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. മലയോര മേഖലയുടെ വാഗ്ദാവും ശബ്ദവും ജനങ്ങളുടെ മനസ്സിന് ആശ്വാസവും എല്ലാവിധത്തിലുള്ള നന്മകളും നൽകിക്കൊടുക്കുന്ന ഈ ഡയസിസിന്റെ മെത്രാനായിരിക്കുന്ന അഭിവന്യ ജോസ് പെരുന്തോട്ടിൽ പിതാവ് പെരുന്നേടം പിതാവ് നമ്മളോടുകൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഡയസിസിന്റെ വികാരി ജനറൽ അച്ഛൻ നമ്മളോടുകൂടെയുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ശ്രീമതി ബീനയും നമ്മോടൊപ്പമുണ്ട്. ഈ പ്രദേശത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ഇവിടുത്തെ ഹൃദയസ്പന്ദനങ്ങൾ കൃത്യമായി അറിയുന്ന അഭിവന്യ പിതാവ് നമ്മളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ആൾനാശവും സമ്പത്ത് നാശവുമെല്ലാം അടുത്ത കാലത്തെങ്ങും നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള വളരെ വലിയ ഒരു ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും പേര് മരിച്ചു എന്നുള്ളതല്ല, മരിച്ചോ മരിച്ചില്ലയോ എന്നറിയാതെ ധാരാളം പേരിപ്പോഴും മണ്ണിലടിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഭീതിപ്പെടുത്തുന്ന കാര്യം. ഇതുവരെയും അങ്ങോട്ട് കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കൊണ്ടും അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും എല്ലാം കൊണ്ടും രക്ഷാപ്രവർത്തകർക്ക് മുഴുവനായിട്ട് എത്തിപ്പെടാനോ അല്ലെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്ത് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടതുപോലെ കുറേയധികം മൃതദേഹങ്ങൾ ഇവിടുന്ന് ഒഴുകി നിലമ്പൂർ ഭാഗത്തേക്ക് ചാലിയാർപ്പുഴയിലൂടെ ചെന്ന് അവിടെ അടിഞ്ഞു അവിടെ നിന്ന് അവർ എടുക്കുകയും അതുപോലെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. പല മൃതദേഹങ്ങളും അംഗഭംഗം സംഭവിച്ച രീതിയിലാണ്, അതിഭീകരമായിട്ടുള്ള കാഴ്ചകളാണ്. ബന്ധുമിത്രാദികളെ കണ്ണീരിലാഴ്ത്തുന്ന, നാട്ടുകാരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചകളാണ്. ഇത്തരുണത്തിൽ മാനന്തവാട രൂപതയുടെ അനുശോചനം ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരുകയും മരിച്ചവർക്ക് ആത്മശാന്തി നേരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളും കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. നമ്മുടെ സർക്കാർ, സംസ്ഥാന സർക്കാരും അതുപോലെ പ്രാദേശിക സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ വേണ്ട സമയത്ത് ഇടപെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ ധാരാളം സന്നദ്ധ സംഘടനകൾ, പല മതത്തിൽപ്പെട്ടവർ, സമുദായത്തിൽപ്പെട്ടവർ നിരന്തരമായിട്ട് രാപകലില്ലാതെ കൈയും മെയ്യും മറന്ന് ഭക്ഷണമില്ലാതെ വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഉപരി നമ്മുടെ സൈന്യം, പോലീസ്, അതുപോലെ മറ്റ് രക്ഷാ വിഭാഗങ്ങൾ, ഫയർ ആൻഡ് റിസ്ക് എല്ലാവരും ഇവിടെയുണ്ട്. അവർക്കെല്ലാം പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ചൂരൽമല ഇടവകയുടെ വികാരി ഇവിടെയുണ്ട്, ഫാദർ ജിബിൻ. അദ്ദേഹത്തെ പ്രത്യേകം ഓർക്കുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലത്ത് അദ്ദേഹം തീർച്ചയായിട്ടും വലിയൊരു വീരോചിതമായിട്ടുള്ള ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. തന്റെ ജനത്തോടുകൂടി എന്നും കഴിയുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. സ്വാഭാവികമായിട്ടും മാനന്തവാട രൂപതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഇന്ന് ഞാനിവിടെ എത്തിയത് തന്നെ ഈ ജനത്തിന്റെ വേദന അറിയാനായിട്ട്, ഈ സ്ഥലത്തിന്റെ ഇന്നത്തെ അവസ്ഥ തിരിച്ചറിയാനായിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത് മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പുഴ ഇവിടെ ഉണ്ടായിരുന്നതല്ല. നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്കൂളിൻ്റെ ഒരു ചെറിയ ഭിത്തിയുണ്ട്, അതൊരു ഹൈസ്കൂളായിരുന്നു. അതിനപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അതിനപ്പുറത്തൊരു അമ്പലമുണ്ടായിരുന്നു, ചെറിയൊരു ആശുപത്രി ഉണ്ടായിരുന്നു. ഇന്നൊന്നും അവിടെ ഇല്ല, എല്ലാം ഒലിച്ച് പോയി കഴിഞ്ഞു. അനേക മൃതദേഹങ്ങൾ എവിടെയാണെന്നറിയാതെ ഇപ്പോഴും കിടക്കുകയാണ്. ഇതുവരെ മുഴുവൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മരണസംഖ്യയോ കാണാതായവരുടെ സംഖ്യയോ ഒന്നും നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലെല്ലാം ഉപരി ജീവിച്ചിരിക്കുന്നവർ വിവിധ ആശുപത്രികളിലായിട്ട് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ചിലർക്കാണെങ്കിൽ ആരുമില്ല, ഒരാൾ മാത്രം അവശേഷിച്ചു. ആശുപത്രിയിൽ അവർക്ക് കൂട്ടിനിരിക്കാൻ ആളില്ല. അവരുടെ ഈ ഒരു വലിയ ട്രൗമാറ്റിക് ആയിട്ടുള്ള അവസ്ഥ, അതിനൊരു സാന്ത്വനം കൊടുക്കാനായിട്ട് ആരെങ്കിലും വേണം. സ്വാഭാവികമായിട്ടും ഭക്ഷണവും
അതുപോലെ മറ്റ് വസ്ത്രമൊക്കെ ധാരാളമായിട്ട് ഇവിടുത്തെ കടക്കാര്, സംഘടനകൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി, മത അധികാരികൾ, അതുപോലെ രൂപതകൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രയാസം പിടിച്ച്. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കാൻ ഒരിടം വേണം, ഒരു ഭവനം വേണം, അവർക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വേണം, മാധ്യമങ്ങൾ വേണം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ അവസരം വേണം. എല്ലാം നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, നഷ്ടപ്പെട്ട മക്കൾക്ക് പഠിക്കാൻ അവസരമുണ്ടാകണം. ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരുടെയൊക്കെ കൈകളിലാണ്, അവരുടെ കൈകളിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഈ കുട്ടികളോട്, ഈ ആളുകളോട് അവർ കരുണ കാണിക്കുകയും സ്വാഭാവികമായിട്ടും എത്രയും വേഗം ആ രേഖകളെല്ലാം വീണ്ടും ഉണ്ടാക്കിക്കൊടുത്ത് അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എനിക്കിവിടെ ഇന്ന് വന്ന് കണ്ടപ്പോൾ മനസ്സിലായൊരു കാര്യം, പരാതിപ്പെടാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇവിടെ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ട്. സംശയമൊന്നുമില്ല, ചെറിയ ചെറിയ പരാതികളുണ്ടാകും, അതെല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും, നമുക്കറിയാം. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പല ഭാഷകൾ സംസാരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്, അതിൽ പോലീസുകാർ പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, നാട്ടുകാരുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭാഷാപരമായിട്ടുള്ള മനസ്സിലാവാതെ വരുന്നുണ്ട്, ചിലത് സംഭവിക്കാം. അതിൽ കൂടുതലായിട്ട് ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും മഴ അതിശക്തമായിട്ട് തുടരുന്നുണ്ട്. ഇനിയും കാലാവസ്ഥ ഇതുപോലെ തുടരാതിരിക്കട്ടെ, ഭംഗിയായിട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഇനിയും ഇതുപോലൊരു ദുരന്തം ഇവിടെ ആവർത്തിക്കാതിരിക്കട്ടെ. ഈ വയനാട്ടിൽ മാത്രമല്ല, ഒരു രാജ്യത്തും ഒരു ലോകത്തിലും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഇതാവെ, ഞങ്ങളെ പല ക്യാമ്പുകൾ സന്ദർശിക്കാനിടയായി. അവിടെ ആളുകളുടെ ഒരു ദീനരോദനം, അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടമായി. പിതാവ് പറഞ്ഞ പോലെ ഒന്നും രണ്ടും പേര് മാത്രമായിട്ട് ഭവനങ്ങൾ അവശേഷിച്ചു. പക്ഷേ അവർക്ക് പാർക്കുവാൻ ഒരിടമില്ല. അവർക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശവും താഴെ നോക്കിയാൽ ഭൂമിയും എന്നുള്ള വലിയൊരു മാനസിക ആകുലതയോടുകൂടിയാണ് ഇപ്പോൾ അവരായിരിക്കുന്നത്. മാത്രമല്ല, മാനസികമായിട്ട് ഒരുപാട് ട്രോമ. നമുക്കറിയാവുന്ന പോലെ ബന്ധുമിത്രാദികളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ, കൺമുമ്പിൽ തന്നെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുള്ളപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ട്രോമ, അതുകൊണ്ട് പലരും കരയാൻ പോലും കഴിയുന്നില്ല. അവർ വളരെ ഒരു ഇൻഡിഫറൻസായിട്ട് നിൽക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ സഭയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയാണ് എല്ലാവരും അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ അഭിവന്യ ചക്കാലക്ക പിതാവ് കോഴിക്കോട് രൂപതയുടെ ഭാഗത്തെ കുറച്ച് സ്ഥലം തരാം, വീടുകൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ, സർക്കാരുമായിട്ട് ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ. ഈ ഒരു അവസ്ഥയിൽ മാനന്തവാടി രൂപതയ്ക്ക്, കാരണം വയനാടിൻ്റെ തന്നെ ഒരു ഹൃദയസ്പന്ദനമാണല്ലോ മാനന്തവാടി രൂപത എന്ന് പറയുന്നത്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് പിതാവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെന്ന് ഒന്ന് ചുരുക്കമായിട്ട് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഈ മന്ത്രിമാരെയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇവിടുത്തെ MLA ഒക്കെ കണ്ട് സംസാരിച്ചു. അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ സഹായവും, ഞങ്ങളുടെ രൂപതയുടെ എല്ലാ സഹായവും ഉണ്ടാകും. ബഹുമാനപ്പെട്ട കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോട് പറയാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അവർക്ക് ഏതെങ്കിലും രീതിയിൽ നാട്ടുകാരെ എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ രൂപതയുടെ മാറ്റലി റേഡിയോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി സ്റ്റേഷനുണ്ട്. അവിടെ ഏത് നിമിഷവും അതിൻ്റെ ട്രാൻസ്മിറ്ററുകൾ ഓപ്പൺ ആണ്. ഏത് നിമിഷവും നമുക്ക് ഈ നാട്ടിലുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് കഴിയും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ദുരന്തമുഖത്ത് നിന്ന് ആളുകളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അതെപ്പോഴും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആർക്കും വന്ന് ഞങ്ങൾക്ക് അത് സർക്കാർ ഉദ്യോഗസ്ഥർക്കോ അതുപോലെ ബന്ധപ്പെട്ടവർക്കൊക്കെ അവിടെ വരാവുന്നതാണ്, യാതൊരു തടസ്സമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവർക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ തുറന്നു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഏതാനും ഇതൊക്കെയാണ്. ഒരു വോളണ്ടിയേഴ്സിൻ്റെ ഒരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനല്ല, പ്രത്യേക ആശുപത്രികളിൽ എത്തിപ്പെട്ടവർക്ക്, ആരോരുമില്ലാത്തവർക്ക്, അതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് കൂട്ടായിട്ടിരിക്കാൻ, ബൈസ്റ്റാൻഡേഴ്സായിട്ട് അവർക്കൊരു പക്ഷേ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനായിട്ട്, ഒരു സാന്ത്വനം കൊടുക്കാനായിട്ട്, അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ സന്നദ്ധമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്ന് ആവശ്യമുള്ളതുപോലെ കൊടുക്കാനായിട്ട്. മാത്രമല്ല, ഞങ്ങളുടെ സന്യസ്തരായ സഹോദരിമാർ, സഹോദരന്മാർ അവർ സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ ശുശ്രൂഷകളുമായിട്ട്, സേവനങ്ങളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആവശ്യമുള്ളിടത്തെല്ലാം സ്വാഭാവികമായിട്ട് സർക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ട്രൗമയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക്
ഈ കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് കൗൺസിലിംഗിൽ പരിചയമുള്ള കുറേ പേരെ ഞങ്ങൾ സജ്ജരാക്കുന്നുണ്ട്. അതെല്ലാം സർക്കാർ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് വീണ്ടും കൊടുക്കുന്നതാണ്. മാത്രമല്ല, ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം നിലയ്ക്കും. പിന്നീടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അഭിവന്ദ്യ ചക്കാലിക്കൽ പിതാവ് പറഞ്ഞു സ്ഥലം കൊടുക്കുന്ന കാര്യം. അതുപോലെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, സർക്കാർ വീട് സ്ഥലമൊക്കെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായിട്ട് ഇന്ന് ഞാൻ മന്ത്രിമാരെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു. 4-5 മന്ത്രിമാരിവിടെയുണ്ട്. ഇന്ന് ഗവർണർ വന്നു പോയിരുന്നു, ഇന്നലെ മറ്റോ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട CM വന്നു പോയിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു പക്ഷേ ഞങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും. അതുപോലെ തന്നെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് വീടിനുള്ള സഹായങ്ങൾ, അതുപോലെ സ്ഥലമില്ലാത്തവർക്ക് അതിനുള്ള സഹായങ്ങൾ. അത് സർക്കാരുമായിട്ട് സഹകരിച്ച് സർക്കാർ കൊടുക്കാത്തവർ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാക്കാൻ നിയമ തടസ്സങ്ങളുള്ളവർക്കൊക്കെ ഞങ്ങളത് തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ എത്രയും വേഗം അതെല്ലാം ചെയ്യണമെന്നാണ്. അതിനുവേണ്ടിയിട്ട് രൂപതയിലെ സംഘടനകളെല്ലാം വിളിച്ചുകൂട്ടി ഞാൻ സംസാരിച്ചു. എല്ലാവരും വളരെ ഉത്സാഹത്തോടെ അതിനകത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, പല രൂപതകളിൽ നിന്നായിട്ട് അവർ അഭിവന്ദ്യ പിതാക്കന്മാർ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലമൊന്നും വേണ്ട, ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ശുഭാപ്തി വിശ്വാസമുണ്ട്. ധാരാളം പേരുടെ സഹായമുള്ളത് കൊണ്ട് ഈ വീട് നഷ്ടപ്പെട്ടവർക്കിൽ കുറേ പേരെങ്കിലും വെച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് ഞാൻ പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ സർവീസ് സംഘടനയായിട്ടുള്ള വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ടറേറ്റുമായിട്ട് സംസാരിച്ചാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. അതുപോലെ സംഭാവനകൾ കൊടുക്കാനുള്ളവർക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അത് വിദേശത്തുള്ളവർക്ക് സ്വദേശത്തുള്ളവർക്കും എല്ലാം സംഭാവനകൾ കൊടുക്കാം. അക്കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ നാളെ രാവിലെയോ ഒക്കെ ആയിട്ട് ഞാനതിൻ്റെ വിശദാംശങ്ങൾ പൊതുജനത്തിനായിട്ട് കൊടുക്കുന്നതാണ്. അതിലൂടെയെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു സമാഹരണം, വിഭവ സമാഹരണം നടത്താൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ ജനങ്ങൾ വിശാല ഹൃദയരാണ്, അവർ നല്ലവരാണ്, കൊടുക്കാൻ മനസ്സുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ ദുരന്താവസ്ഥയിൽ ഈ ജനത്തെ സഹായിക്കുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയും നമുക്കൊന്നിച്ച് ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ട് കൈകോർക്കാനായിട്ടുള്ള ആഹ്വാനം തരികയും ചെയ്യുന്നു. താങ്ക് യു പിതാവ്. നാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 മൃതദേഹങ്ങൾ കൂടെ കണ്ടെടുത്ത് ചൂരൽമല അവിടെ ഒരു ചെറിയ വടം കെട്ടി അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഉദ്യമത്തിലാണ് NDRFഉം സന്നദ്ധ പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവ് ഓർപ്പിച്ചതുപോലെ ഈ പ്രദേശം മുഴുവനും വളരെ ജനനിബിഡമായിട്ടുണ്ടായിരുന്ന പല ആതുര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇത് വെറുമൊരു പുഴ പോലെ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമുക്ക് നാം കാണുന്നതായിട്ടുള്ള ആ സ്കൂൾ കെട്ടിടം, അതിലും എല്ലാ മരങ്ങളും വന്നടിഞ്ഞ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തകർന്നിരിക്കുകയാണ്, ഉപയോഗശൂന്യമായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെ വലിയൊരു ദുരന്തത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ മാനന്തവാടി രൂപത ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്നുള്ള പിതാവിൻ്റെ ആ വലിയ വാക്കുകൾ തീർച്ചയായിട്ടും സമൂഹത്തിനൊരു വലിയ മാതൃക മാത്രമല്ല, അവർക്കൊരു സാന്ത്വനമായിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഗുഡ്നെസ് TVയും പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളതും കൂടെ ഈ സമയത്ത് അറിയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.